ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ടൂസ് മരിയ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സുസുക്കി വണ്ടികളിൽ RXZ-ൻ്റെ എൻജിൻ കാർഡ് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു സുസുക്കി സമറായ് ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റോക്കുമായിട്ട് വരുന്ന ക്രാഷ് കാർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് RXZ-ൻ്റെ എൻജിൻ കാർഡും ക്രാഷ് കാർഡും പിടിപ്പിക്കണമെങ്കിൽ ചേസിൽ എക്സ്ട്രാ നമുക്ക് വേറെ ക്ലാമ്പ് വെച്ച് വെൽഡ് വരും. എൻജിൻ കാർഡിൻ്റെ ക്ലാമ്പ് എൻജിൻ്റെ ഫൗണ്ടേഷനിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ക്ലാമ്പ് വരുന്നത് ആ എൻജിൻ ഫൗണ്ടേഷൻ്റെ നിപ്പിളാ സൈഡിലും പിന്നെ എൻജിൻ കാർഡിൻ്റെ ഈ സൈഡിലുമായിട്ടാണ് ക്ലാമ്പ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ക്രാഷ് കാർഡ് പിടിപ്പിക്കാൻ വേണ്ടി എക്സ്ട്രാ ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ക്ലാമ്പാണ് വരുന്നത്. പിന്നെ വരുന്നത് എൻജിൻ കാർഡിൻ്റെ ക്ലാമ്പാണ്. ഇത് നമ്മൾ ആ എൻജിൻ്റെ ഫൗണ്ടേഷൻ ബോർഡിലേക്കാണ് വെച്ച് ലൈറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും വരും. അപ്പോൾ നമ്മൾ ഈ വെൽഡിങ് കഴിഞ്ഞ ഭാഗത്തെല്ലാം പെയിൻറ് അടിക്കണം, അല്ലെങ്കിൽ തുരുമ്പടിക്കും. അപ്പോൾ എൻജിൻ കാർഡിൻ്റെ ഒരു ക്ലാമ്പ് ഇവിടെയാണ് വരുന്നത്. ഇന്ന് പറഞ്ഞാൽ എൻജിൻ്റെ കവറിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എൻജിൻ കാർഡ് ആദ്യം വെച്ച് നോക്കിയിട്ടാണ് ഈ ക്ലാമ്പിൻ്റെ അളവെടുക്കുന്നത്. അപ്പോൾ സൈലൻസറിലും തട്ടാതെ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡിലും തട്ടാതെ കറക്റ്റ് ഗ്യാപ്പ് ഇട്ട് പോകണം അളവെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ ക്ലാമ്പാണ്. നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. പെയിൻറ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പടിക്കും. അപ്പോൾ അതുപോലെ തന്നെ ക്രാഷ് കാർഡും കറക്റ്റായിട്ട് വെച്ച് നോക്കി അളവെടുത്താണ് നമ്മൾ ഈ ക്ലാമ്പും ബിൽഡ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലാണ് എൻജിൻ കാർഡിൻ്റെ അടുത്ത ക്ലാമ്പ് വരുന്നത്. ഇത് എൻജിൻ കാർഡ് കളിച്ച് കറക്റ്റ് മാർക്ക് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ക്ലാമ്പ് വരുന്നത് എൻജിൻ്റെ കവറിലാണ്. ഇപ്പോൾ നമുക്ക് അടുത്തായിട്ട് നട്ട് ബോൾട്ട് ഇട്ട് എൻജിൻ കാർഡ് ആദ്യം പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 10-ൻ്റെ നട്ട് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഹോളാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ആ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. എൻജിൻ കാർഡിൻ്റെ രണ്ട് സൈഡിലും പിന്നെ ഒരു സൈഡിലും താഴെ ഭാഗത്തായിട്ടാണ് നട്ട് ബോൾട്ട് വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ക്ലാമ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാമ്പിലേക്ക് കയറ്റി നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇനി അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 13-ൻ്റെ നീളം കൂടിയ നട്ട് ബോൾട്ടാണ്. അപ്പോൾ നമ്മൾ നട്ട് ബോൾട്ടെല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അത് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യമഹ RXZ-ൻ്റെ എൻജിൻ കാർഡും ക്രാഷ് കാർഡും ഈ സുസുക്കി സമറയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ സുസുക്കിയുടെ ടു സ്ട്രോക്ക് വണ്ടികളെല്ലാം സെയിം ആണ്. ഇതേപോലെ തന്നെയാണ് ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ നല്ല വീഡിയോസ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ.